Namaskaram. Kaiyanya dewasa ayerno, namuk pudiya DGP stane metadat. Lognath Behra adegatinde adigara dend. Y Anil Kandanna pudiya DGP ki kaimarikundu, ana a chadang porti ayda. Namaladallam live ayat channel vadil kandathumudeyana. Adine shesham matteru kaarchagudi namal kandu. E stane mudi inna Lognath Behra. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിലിരുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ താഴെയുള്ളതും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം കൂടെ കയറിനെ ഇങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അത് പോലീസ് ആസ്ഥാനത്ത് പതിറ്റാണ്ടുകളായിട്ട് നടക്കുന്ന ഒരു ആചാരമാണത്രേ ഈ അധികാര ദണ്ഡ് കൈമാറുന്നതും അതിന് ശേഷം ഈ സ്ഥാനമൊഴിയുന്ന ഡി ജി പിക്ക് ഇതേപോലെ ഒരു ചടങ്ങ് നടത്തി ഇങ്ങനെ പറഞ്ഞ് അയക്കാറുണ്ട് എത്രേ. അതിവിടെ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടുമിക്കയിടങ്ങളും ഇങ്ങനെ തന്നെയാണത്രേ. ഇത് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് ഉള്ള ഒരു ആചാരമാണത്രേ. അതാണ് ശ്രദ്ധിക്കേണ്ടത്, ആചാരമാണത്രേ. ഇത് ഇങ്ങനെ എടുത്തു പറയാൻ എന്താണ് കാരണമെന്നല്ലേ അത് പറയാം. അതിനു മുമ്പ് നമ്മൾ ഇന്നലെ ഈ ഒരു സ്ഥാനം കൈമാറുന്ന ഒരു ചടങ്ങ് നമ്മൾ കണ്ടു. ബെഹ്റ മാറി, ഈ അധികാരദണ്ഡ് വൈ അനിൽകാന്ത് എന്ന പുതിയ ഡി ജി പിക്ക് കൊടുത്തു. അതിനുശേഷം ബെഹ്റയെ അവരെല്ലാവരും കൂടെ കൂടി യാത്ര അയക്കുന്നു. പത്രക്കാരൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ മീഡിയ ഒക്കെ പറയുന്നത് ഭയങ്കര വികാര നിർവരമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കാണുന്ന നമ്മൾക്കാർക്കും അത്രയൊന്നും ഫീൽ ചെയ്തില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം, 5 വർഷത്തോളം ഡി ജി പി ആയിട്ടിരുന്നിട്ട് മിണ്ടാത്ത ആൾ ഈ റിട്ടയർ ആവുന്നതിന് തൊട്ട് മുമ്പാണ് ഇവിടെ സ്ലീപ്പർ സെല്ലുകളുണ്ടെന്നും ഭീകരവാദമൊക്കെ ഉണ്ടെന്നും പറഞ്ഞത്, അതും മീഡിയയോട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാർക്ക് ആയിട്ടുള്ള ആളുകൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകും, ഇത്രയും കാലം ഇദ്ദേഹം എന്താ ഉറങ്ങുമായിരുന്നുള്ളത്. അപ്പോൾ ആ ഒരു നീരസം കൊണ്ടൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിനെ ഇങ്ങനെ യാത്ര അയക്കുന്നത്. വലിയ ഹൃദയസ്പർശിയായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അന്നും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ചടങ്ങ്. അത് പക്ഷേ ഒരു IASകാരിയായിരുന്നു, മലയാളിയായിരുന്നു. MB മൂത്തേടം എന്ന വ്യക്തിയുടെ ചെറുമകളായിരുന്നു, അതായത് മകൻ്റെ മകൾ. രമ്യ മോഹൻ എന്നാണ് ആ വ്യക്തിയുടെ പേര്. ഗുജറാത്തിലെ രാജ്കോട്ടിലായിരുന്നു, അവിടുത്തെ കളക്ടറായിരുന്നു ഈ രമ്യ മോഹൻ. അവർക്ക് കുറച്ചുകൂടി ഉയർന്ന ഒരു തസ്തികയിലേക്ക് നിയമനം കിട്ടിയപ്പോൾ, അതായത് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ മിഷൻ ഡയറക്ടറായിട്ടാണ് പുതിയ സ്ഥാനം. അങ്ങോട്ട് പോകുന്നതിന് മുമ്പേ അവരുടെ ആ ഓഫീസിലുള്ള മറ്റ് ഓഫീസ് സ്റ്റാഫുകളും നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു യാത്രയയപ്പ് അവർക്ക് നൽകുകയുണ്ടായി. നമ്മൾ എന്താ പറയുക, ഈ ചില സിനിമയൊക്കെ റിലീസാകുമ്പോഴൊക്കെ കാണുന്ന കണക്കുള്ള സീനുകളായിരുന്നു. ഇങ്ങനെ പുഷ്പവൃഷ്ടിയൊക്കെയാണ് നടത്തിയത്. അതേപോലെ എന്നിട്ടും താഴെ വീണ പൂക്കളിലൊന്നും ചവിട്ടാതെ അവർ അത്രയേറെ എളിമയുള്ളൊരു വ്യക്തിയാണ് അവരെ ആ അവിടെയുള്ള എല്ലാവരും. അതൊരു യാന്ത്രികമല്ല, അത് ശരിക്കും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ കാണിക്കുന്ന ഒരു ഒരു രംഗം തന്നെയായിരുന്നു അത്. ഈ ഒരു വീഡിയോ നമ്മൾ ഏതാനും ദിവസം, 2 ദിവസം മുമ്പ് നമ്മളത് ഈ നമ്മുടെ ഈ ചാനലിൽ കൂടെ തന്നെ അത് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിന് അത് നല്ല രീതിയിൽ ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, അത് ശരിക്കും അവർ ജനങ്ങളോട് ഇടപഴകി അവരിൽ ഒരാളായിട്ട് നിന്ന് അവരെ വേണ്ട രീതിയിൽ അവരെ ഗൗനിക്കുകയും സ്നേഹിക്കുകയും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച ഒരു പൊതു പ്രവർത്തകയായിരുന്നു രമ്യാ മോഹൻ എന്ന IASകാരി. മലയാളിയാണ്, തിരുവനന്തപുരംകാരിയാണ്. ആ അവർക്ക് കിട്ടിയ ആ ഒരു യാത്രയപ്പെന്നത് ശരിക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് കൊടുക്കുന്നതായിരുന്നു. അത് സാധാരണക്കാരുണ്ട്, അവരുടെ കൂടെ ജോലി ചെയ്തവരുണ്ട്, അതേപോലെ തന്നെ ആ സർക്കാർ ആ അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവരും ഉണ്ട്. പക്ഷേ അത് തികച്ചും ഹൃദയസ്പർശിയായിരുന്നു. അങ്ങനെയൊരു സംഗതിയൊന്നും ഇവിടെ ലോക്നാഥ് ബെഹ്റ റിട്ടയറായിട്ട് പോകുമ്പോൾ കാണാൻ പറ്റിയില്ല. നമ്മുടെ മീഡിയ പറയുമ്പോൾ അത് ഭയങ്കര ഹൃദയസ്പർശിയായിരുന്നു എന്നൊക്കെ പറയും. അതവിടെ നിൽക്കട്ടെ, ഇനി പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് പറയാം. പോലീസ് ആസ്ഥാനത്ത്, കേരളം പോലെ ഉള്ള ഒരു സംസ്ഥാനത്തെ പോലീസ് ആസ്ഥാനത്ത് പതിറ്റാണ്ടുകളായിട്ട് നടക്കുന്ന ഒരു ആചാരമായിരുന്നു അത്രേ ഈ ഒരു യാത്രയപ്പും ഈ ദണ്ഡ് കൈമാറലും അതേപോലെ തന്നെ വണ്ടിയിലുള്ള കെട്ടി വലിക്കലും. എന്തേ, ഇടതുപക്ഷം 35-40 വർഷത്തോളം ഭരിച്ചിരുന്ന ഈ ഒരു കേരളത്തിൽ എന്താ ഈ ആചാരമെന്നും ആർക്കും ലംഘിക്കണ്ടേ?
ഈ ആചാരമൊന്നും നിർത്തണമെന്ന് ഇതുവരെ ആർക്കും തോന്നിയിട്ടില്ലേ? എന്തേ പോട്ടെ, ഗുജറാത്തിലോ യു പിയിലോ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, ഓ അവരൊക്കെ ചാണകത്തെ ചവിട്ടിയവരാണ്, അവരൊക്കെ അതും കാണിക്കും അതിൻ്റെ അപ്പുറവും കാണിക്കും. എന്തേ പ്രഭുത്വ സുന്ദര കേരളത്തിൽ ഈ ആചാരങ്ങളൊന്നും നിർത്തണ്ടേ? സായിപ്പ് തുടങ്ങി വെച്ച സംഗതികൾ എന്തിനാണ് ഇപ്പോഴും നമ്മൾ കൊണ്ടാടിക്കൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ കെട്ടി വലിച്ചുകൊണ്ട് നടക്കുന്നത്? ഇതേ പോലീസിനെ കൊണ്ടല്ലേ ആചാര ലംഘനം നടത്താൻ വന്നവരെ തടയാൻ വേണ്ടി നിന്ന വിശ്വാസികളെ തല്ലിച്ചതച്ചത്? അവർക്കത് ആചാരമായിരുന്നെങ്കിൽ ഇതിന് പിന്നെ എന്താണ് പറയുക? നിങ്ങൾ കാണിക്കുന്നതും നിങ്ങളുടെ പോലീസിൻ്റെ ആസ്ഥാനത്ത് പതിറ്റാണ്ടുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമല്ലേ? എന്താ പ്രഭുത്വ കേരളത്തിന്, അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് അതൊന്നും മാറ്റണമെന്ന് ഇതുവരെ തോന്നാത്തത് എന്താ? അപ്പോൾ ചില ആചാരങ്ങളൊക്കെ ഇങ്ങനെ തന്നെ തുറന്നോട്ടെ, ചിലതൊക്കെ അങ്ങ് ലംഘിച്ചേക്കാം എന്നാണോ വിചാരം? ഇതേ പോലീസുകാർ തന്നെയല്ലേ ഏയ് നര നായാട്ട് നടത്തിയത്, ശബരിമലയിൽ കയറി എന്തൊക്കെയാണ് നിങ്ങൾ കാട്ടിക്കൂട്ടിയത്? അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇതാര് തുടങ്ങി വെച്ച സംഗതിയാണ്? സായിപ്പിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച ഒരു ആചാരം, ദുരാചാരം പോലെ ഇപ്പോഴും തുടരുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? ആദ്യം സ്വന്തം പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന ഇതേപോലുള്ള ആചാരങ്ങൾ നിർത്തിയിട്ട് പോരെ മറ്റുള്ളവരുടെ ആചാരത്തിലേക്ക് കുതിര കയറാൻ നിൽക്കുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി, വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമയി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.